ഞാൻ സാജൻ ജോൺ, സിഇഒ വാട്ടർ മെട്രോ. വാട്ടർ മെട്രോയുടെ ബോട്ടിലേക്ക് സ്വാഗതം. കൊച്ചിയുടെ ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് വിവിധ പൊതുഗതാഗത സംവിധാനങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് കൊച്ചി വാട്ടർ മെട്രോയിൽ. മെട്രോ, വാട്ടർ മെട്രോ, ഫീഡർ സർവീസസ്, മറ്റ് നോൺ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ട്, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സീംലെസ് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് കൊച്ചി നഗരത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ വാട്ടർ മെട്രോ. വാട്ടർ മെട്രോയുടെ ക്യാബിൻ നമുക്ക് കാണാം. കൊച്ചി മെട്രോയുടെ ക്യാബിൻ പോലെ തന്നെ അതേ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു എയർ കണ്ടീഷൻ്റെ ക്യാബിനാണ്. 100 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു വാട്ടർ മെട്രോ ബോട്ടാണിത്. സീറ്റുകൾ, അതിൻ്റെ കളർ സ്കീമും എല്ലാം മെട്രോയുടെ തന്നെ ഒരു മെട്രോയിൽ നിന്നും ഒരു സീംലെസ് എക്സ്പീരിയൻസ്, അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. നമ്മുടെ ഈ ബോട്ടിൽ ഏറ്റവും ആധുനികമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ യാത്രക്കാർക്കും ആവശ്യത്തിനുള്ള ലൈഫ് ജാക്കറ്റുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സീറ്റിനടിയിൽ ലൈഫ് ജാക്കറ്റുകളുണ്ട്, കൂടാതെ ഈ ബോക്സിനുള്ളിൽ ലൈഫ് ജാക്കറ്റുകളുണ്ട്. ഒരു 100 പേർക്ക് സഞ്ചരിക്കാനുള്ള ബോട്ടിൽ 110 പേരുടെ ലൈഫ് ജാക്കറ്റുകളാണ് ഉള്ളത്. അത് കൂടാണ്ട് ചിൽഡ്രൻസ് ലൈഫ് ജാക്കറ്റ്, ഇൻഫൻറ്റ് ലൈഫ് ജാക്കറ്റ് എല്ലാം നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഫീഡിംഗ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒന്നല്ല രണ്ട് സൈഡിലും ഉണ്ടാവും. അതുകൂടാതെ ഇവിടെ വീൽ ചെയറിൽ ഉള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ നിന്ന് ടോക്ക് ബാക്ക് സിസ്റ്റം, അവർക്ക് ഇവിടെ ക്യാപ്റ്റനുമായിട്ട് സംസാരിക്കാനോ മറ്റു രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രണ്ട് എമർജൻസി എക്സിറ്റ് ഉണ്ട് അവിടെ മുന്നിൽ. ബോട്ടിൽ കയറുന്ന ആളുകൾ കയറി കഴിയുമ്പോൾ തന്നെ നമ്മളിവിടെ ഒരു വീഡിയോ കാണിക്കും. ഈ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ലൈഫ് ജാക്കറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു വീഡിയോ കാണിക്കും നമ്മൾ. വാട്ടർ മെട്രോ ബോട്ടുകളിൽ ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങളാണ് യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഈ കമ്പാർട്ട്മെൻറ്റ് എയർ കണ്ടീഷൻഡാണ്. സീറ്റുകൾ മെട്രോയുടെ സീറ്റുകളെ പോലെ ആധുനികമായ സീറ്റുകൾ, സൗകര്യമായ ഇരിപ്പിടങ്ങളും പനോറമിക് ഒരു വിൻഡോ. ഇത് നമ്മുടെ കായൽ കാഴ്ചകൾ ആസ്വദിച്ച് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഉള്ളത്. യാത്രക്കാർക്ക് വേണ്ടിയിട്ട് മൊബൈൽ ചാർജർ നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ പാസഞ്ചർ അനൗൺസ്മെൻറ്റ് സിസ്റ്റം, യാത്രക്കാർക്കുള്ള അറിയിപ്പുകളും മറ്റു കാര്യങ്ങളും, അതുകൂടാതെ തന്നെ ഡിസ്പ്ലേസ് ഉണ്ട്. ഈ ഡിസ്പ്ലേകളിൽ യാത്രയുടെ വിവരങ്ങളും സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും എല്ലാം ഉണ്ടാവും. ക്യാബിനുള്ളിൽ 4 CCTV ക്യാമറകളുണ്ട്. ഈ ക്യാമറകൾ സർവലൻസ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്നു. നമ്മുടെ വാട്ടർ മെട്രോ ബോട്ടുകളിൽ ഉപയോഗിക്കുന്നത് ലിഥിയം ടൈറ്റനൈറ്റ് ഓക്സൈഡ് എന്ന് പറയുന്ന ബാറ്ററിയാണ്. ഇത് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ബാറ്ററിയാണ്. അതുകൂടാതെ ഇത് ലോങ് ലൈഫ്, അതായത് 7 വർഷത്തോളം വാറണ്ടി നമുക്ക് ലഭിക്കുന്നുണ്ട്. 10 വർഷമെങ്കിലും ഇതിന് ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ട്. ഏറ്റവും ആധുനികമായ ബാറ്ററി സംവിധാനമാണ്. ഇത് കൂടാതെ ഇതിൻ്റെ സെൽ ലെവൽ മോണിറ്ററിംഗ് ഉണ്ട്. അപ്പം ഏറ്റവും ആധുനികമായ സുരക്ഷാ സംവിധാനങ്ങൾ ഈ ബാറ്ററിക്ക് നൽകിയിട്ടുണ്ട്. കൊച്ചിയിലെ ആഴവും വീതിയും കുറഞ്ഞ ചാനലുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക തരം വളരെ എഫിഷ്യൻ്റായ അലുമിനിയം കാറ്റാമറൈൻ ഡിസൈനാണ് വാട്ടർ മെട്രോയുടെ ബോട്ടുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ബോട്ട് മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്. നമ്മുടെ ഈ വാട്ടർ മെട്രോ ബോട്ടിൽ അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വെസൽ നാവിഗേഷനും ഓട്ടോമേഷനും ആയി ബന്ധപ്പെട്ട് ഒരു വെസൽ ഓട്ടോമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന 2 ഡിസ്പ്ലേ നമുക്കിവിടെ കാണാം. അതിൽ ഈ എല്ലാ എക്യുപ്മെൻറ്റിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മളിവിടെ നിന്ന് ക്യാപ്റ്റന് കാണാൻ പറ്റും. അതുപോലെ അലാംസും മറ്റു കാര്യങ്ങളും വരും. ഈ സിസ്റ്റത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ ഓപ്പറേറ്റിംഗ് കൺട്രോൾ സെൻറ്ററിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുമുണ്ട്. കൂടാതെ ഇവിടെ CCTV ഒരു 20 ക്യാമറകൾ ഈ ബോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി കമ്പാർട്ട്മെൻറ്റ്, ഓരോ കമ്പാർട്ട്മെൻറ്റും നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഇതേ സമയത്ത് തന്നെ നമ്മൾ ഓപ്പറേറ്റിംഗ് കൺട്രോൾ സെൻറ്ററിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ബോട്ടിൽ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റ് വേണമെങ്കിൽ അവിടെ നിന്ന് വ്യൂ ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് ബോട്ട് ലൊക്കേഷൻ സിസ്റ്റം, ABLS സിസ്റ്റം എന്ന് പറയും. ഓട്ടോമാറ്റിക് ബോട്ട് ലൊക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇത് ഈ ബോട്ടിനെ ലൈവായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാവും. ഈ സെയിം ടൈം ഇത് ലൈവായിട്ട് തന്നെ ഓപ്പറേറ്റിംഗ് കൺട്രോൾ സെൻറ്ററിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്.
അത്യാധുനികമായ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻ്റ് ഉണ്ട്, VHF ഉണ്ട്. അതായത് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് VHF ആണ് ഉപയോഗിക്കുന്നത്. മറ്റ് കപ്പലുകളിലേക്കോ പോർട്ടിലേക്കോ ഒക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ VHF വഴിയായിരിക്കും. ഇൻ്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ മൊബൈൽ റേഡിയോ ഉണ്ട്, DMR. അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് കൺട്രോൾ സെൻറ്ററിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇവിടെ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്, ഫയർ ഫൈറ്റിംഗ് അലാംസ് ഉണ്ട്. അതിൻ്റെ സ്റ്റിയറിംഗ് സിസ്റ്റം നമുക്കിവിടെ കാണാം, വളരെ ചെറിയ ഒരു സ്റ്റിയറിംഗ് ആണ്. ഇത് രണ്ട് റഡാറുണ്ടാവും, റഡാർ എന്നാണ് പറയുക. അപ്പം നമ്മുടെ സ്റ്റിയറിംഗ് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട്, ബോട്ട് കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം എന്ന് പറയുന്നത്, ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഒരുമിച്ചും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ രണ്ട് പ്രൊപ്പല്ലറുണ്ട്. പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ്, ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് സീമെൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ആ ഇലക്ട്രിക് മോട്ടോറുകളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതും നമുക്ക് ഒരുമിച്ചോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയോ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ രണ്ട് പ്രൊപ്പൽഷൻ മോട്ടോർ ഉള്ളതുകൊണ്ട് ഇതിന് നല്ല മാനുവറബിലിറ്റി കിട്ടും. അതായത് ബോട്ട് തിരിക്കാൻ സ്റ്റിയറിംഗ് ഇല്ലാതെ തന്നെ വേണമെങ്കിൽ ബോട്ട് തിരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇതിലുള്ളത്. അതുപോലെ ഇവിടെ ഷിപ്പിൻ്റെ ബോട്ടിൻ്റെ സ്പീഡ്, താഴെയുള്ള ഡെപ്ത്, അത് എക്കോ സൗണ്ടർ എന്നൊരു എക്യുപ്മെൻ്റ് ആണ്, താഴെയുള്ള ഡെപ്ത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിവിടെ കാണാം, ഈ സ്ക്രീനിൽ കാണാം. ഷിപ്പിൻ്റെ സ്പീഡ്, ബോട്ടിൻ്റെ സ്പീഡ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ മറ്റ് ആധുനികമായ ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ബോട്ടുകളിൽ സാധാരണ ബോട്ടുകളിലൊന്നും കാണാത്ത സിസ്റ്റംസാണ് ഇതൊക്കെ. സാധാരണഗതിയിൽ ഷിപ്പുകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന പല സിസ്റ്റംസും നമ്മളിപ്പം ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ തെർമൽ ക്യാമറ നമുക്ക് രാത്രിയിൽ നമുക്ക് മുന്നിലുള്ള പാത്ത് നമുക്ക് കാണാൻ, വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തെർമൽ ക്യാമറയുണ്ട്. നൈറ്റ് നാവിഗേഷന് വേണ്ടിയിട്ട് റഡാർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടിൽ ഒരു എമർജൻസി ബാക്കപ്പ് ഉണ്ട്, ഡീസൽ ജനറേറ്റേഴ്സ് ഉണ്ട്, ഇൻ കേസ് ബാറ്ററി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതുകൂടാണ്ട് ഹൈബ്രിഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടും ജനറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇത് ജനറേറ്റർ റൂമാണ്, നമുക്ക് എന്താണെന്ന് കാണാം. ഇതാണ് ജനറേറ്റർ. ജനറേറ്ററിന് അനുബന്ധമായിട്ടുള്ള ബാക്കി ഫ്യൂൽ ടാങ്കും എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. ഇവിടെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിനുള്ള ബാക്കി ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സും അതും ഇതെല്ലാം ഇവിടെ തന്നെ കാണാം. ബോട്ടിൻ്റെ പിൻഭാഗത്ത് ഒരു ചെറിയ ഡെക്കുണ്ട്, ഓപ്പൺ ഡെക്കുണ്ട്. ഇത് നമുക്ക് മറ്റു രീതിയിൽ എന്തെങ്കിലും ബോട്ട് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ, ടൂറിസം പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഈ ഡെക്ക് വളരെ ഉപയോഗിക്കും. നോർമൽ ഓപ്പറേഷനിൽ ഈ ഡെക്കിലേക്ക് സാധാരണഗതിയിൽ സുരക്ഷാ കാരണങ്ങളാൽ ആരെയും അനുവദിക്കുന്നതല്ല. ഇലക്ട്രിക് ബോട്ടുകൾ ചാർജ് ചെയ്യാനായി പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ ചാർജറുകൾ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ചാർജിങ് ഉപയോഗിക്കുന്ന അതേ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ്, അതായത് CCS2 എന്ന് പറയുന്ന പ്രോട്ടോക്കോളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള ബോട്ട് വന്നാലും അത് ചാർജ് ചെയ്യാൻ കഴിയും. 150 kW രണ്ട് ചാർജറുകളാണ് ബോട്ട് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് 300 kW ചാർജ് ചെയ്യാൻ പറ്റും. 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ ഓരോ തവണയും ബോട്ട് ചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത്രയും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ലോകത്ത് തന്നെ വളരെ അപൂർവമാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും കപ്പാസിറ്റി കൂടിയ ചാർജറാണ് നമ്മുടെ വാട്ടർ മെട്രോ ബോട്ടുകൾക്കുള്ളത്. വാട്ടർ മെട്രോയുടെ ബോട്ടിന് അടുത്തിടെ ലോകത്തിലെ ഏറ്റവും മികച്ച പാസഞ്ചർ ഇലക്ട്രിക് ബോട്ടിനുള്ള ഇൻ്റർനാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നത് ഏറെ അഭിമാനകരമാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ പാസഞ്ചർ ഇലക്ട്രിക് ബോട്ടുകളുടെ ശൃംഖലയാണ് വാട്ടർ മെട്രോ. വാട്ടർ മെട്രോ കൊച്ചിയുടെ 10 ദ്വീപുകളെ മെയിൻലാൻഡുമായി കണക്റ്റ് ചെയ്യുന്നതോടെ ദ്വീപ് നിവാസികളുടെ യാത്രാ സൗകര്യങ്ങൾ 10 മടങ്ങ് വർദ്ധിക്കും. ടൂറിസം മേഖലയിൽ വൻ വളർച്ച പ്രതീക്ഷിക്കാം. ദ്വീപ് നിവാസികളുടെ ജീവിത നിലവാരം ഉയരും. പരിസ്ഥിതി സൗഹാർദ്ദമായ ഇന്നവേറ്റീവായ ഈ പൊതുഗതാഗത സംവിധാനം വരുന്നതോടെ കൊച്ചിയുടെ ബ്രാൻഡ് വാല്യൂ വലിയ തോതിൽ തന്നെ വർദ്ധിക്കും.